ജസ്യം പറഞ്ഞ് വരുന്നില്ല, ഇതുവരെ അമ്മയിൽ ചേർന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത്രയും പടങ്ങൾ അഭിനയിച്ച അമ്മയിൽ ചേർന്നില്ല. അപ്പോൾ ഇപ്പോൾ അമ്മയിൽ ചേരാത്തതാണോ സിനിമയുടെ യോഗ്യത എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പലരും അമ്മയിൽ അംഗങ്ങളല്ല. അപ്പോൾ എല്ലാ നടീനടന്മാരും വരണം. കാരണം ഒരുപാട് കാലം ഇപ്പോൾ ശ്രീനിയേട്ടൻ തന്നെ ഇവിടെ ഇരിക്കുന്നതിൽ വളരെ സന്തോഷവാനാണ് ഞാൻ. കഴിഞ്ഞ അമ്മ ഷോന് നിർബന്ധിച്ച് ശ്രീനിയേട്ടനോട് വേദിയിൽ വരണമെന്ന് പറഞ്ഞതാണ്. ഇന്ന് ശ്രീനിയേട്ടൻ വളരെ ഉത്സാഹഭരിതനായിട്ട് കാണുമ്പോൾ ഏറ്റവും സന്തോഷം നമുക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സംഘടന സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഒരു 2020 കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. കാരണം ഓടുന്ന ട്രെയിനിൻ്റെ മുമ്പ് ചാടാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പം ധൈര്യമായിട്ട് ചാടും. കാരണം അത്രയും ധൈര്യം വന്നു ആ ഒരു ഒറ്റപ്പെടം കൊണ്ട്. ഏകദേശം 3 കൊല്ലക്കാലം ആ സിനിമയോടൊപ്പം സഞ്ചരിച്ച ആൾക്കാരാണ്. ജെസിബി ഉണ്ട്, രഞ്ജിത്ത് ഉണ്ട്. അപ്പോൾ അങ്ങ് അതൊരു കോസിന് വേണ്ടിയിട്ടായിരുന്നു. ആ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ ഭാഷയിലേക്കും അതിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചു. പക്ഷെ ഒരു സിനിമ ഒരു ഭാഷയ്ക്കും അത് പിന്നീട് പ്രായോഗികമാക്കാൻ സാധിച്ചില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ ശക്തി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനൊരു സംരംഭത്തിന് തുനിഞ്ഞ ഇപ്പം നമ്മൾ പല ഫംഗ്ഷന് പോയാലും സംഘങ്ങളെ കാണാറുള്ളൂ. സിനിമാക്കാരെ ഒന്നിച്ച് കാണാനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് റൈറ്റേഴ്സ് യൂണിയനും ഈ ചിത്രത്തിൻ്റെ എല്ലാ വിജയത്തിനും നമ്മളൊപ്പം ഉണ്ടാവും. പ്രാർത്ഥനകളുണ്ടാവും.